നമുക്കറിയാം പണ്ട് തൊട്ട് തന്നെ സ്മാർട്ട് ഫോണുകളിൽ 8 MB ബാക്ക് ക്യാമറയാണ് നൽകി വന്നിരുന്നത്. എന്നാൽ പിന്നീട് അത് 12 MP മാറ്റം വരികയുണ്ടായി. ഇങ്ങനെ ഈ 12 MP എന്നുള്ളത് പിന്നീട് 18 MP, 32, 50 MP, 64 എന്നിങ്ങനെ മെഗാപിക്സലുകളുടെ എണ്ണമാണ് ഇവിടെ വർദ്ധിക്കുന്നത്. അങ്ങനെ 200 MP വരെ നിലവിൽ ഇറങ്ങിയിട്ടുണ്ട്. മോട്ടറോളയുടെ മോട്ടോ എഡ്ജ് 30 അൾട്ര എന്നീ ഫോണിലാണ് ലോകത്താദ്യമായിട്ട് 200 MP ക്യാമറ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ ഫോണിൻ്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കാം. ഇതിൻ്റെ ഡിസ്പ്ലേ ഭാഗത്തെ പറ്റി പറയുമ്പോൾ 6.67 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. HDR10+ സപ്പോർട്ട് ചെയ്യുന്ന 10 bit 360Hz ടച്ച് സാമ്പിളിംഗ് റേറ്റോട് കൂടിയ 144Hz റിഫ്രഷ് റേറ്റോട് കൂടിയ ഒരു ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. അത്യാവശ്യം നല്ലൊരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് നമുക്കിതിൽ നിന്നും ഈ ഫോണിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതിൻ്റെ ഡിസ്പ്ലേ മൾട്ടിമീഡിയ എക്സ്പീരിയൻസിന് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിന് ബ്രൈറ്റ്നെസ് ആയിട്ട് വരുന്നത് 1250 nits പീക്ക് ബ്രൈറ്റ്നെസ് വരുന്നുണ്ട്. അത്യാവശ്യം ഔട്ട്ഡോറിലെല്ലാം തന്നെ അത്യാവശ്യം നല്ലൊരു ബ്രൈറ്റ്നെസ്സിൽ നമുക്ക് കണ്ടൻറ്റുകൾ കാണാൻ കഴിയുന്നതാണ്. ഇതിൻ്റെ ടി മീഡിയ എക്സ്പീരിയൻസിനെ പറ്റി പറയുമ്പോൾ ഇതിൽ സ്റ്റീരിയോ സ്പീക്കറാണ് വരുന്നത്. കൂടാതെ ഇതിൻ്റെ ബോഡി പാർട്സിനെ പറ്റി പറയുകയാണെങ്കിൽ 203 ഗ്രാമിൻ്റെ വെയ്റ്റാണ് ഇതിൽ വരുന്നത്. കൂടാതെ 8.4 mm തിക്നെസ്സും വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ഗ്രാം വെയ്റ്റ് തന്നെ ഇതിൽ വരുന്നുണ്ട്. എന്നാലും ഇതിൻ്റെ ബാലൻസിങ് എല്ലാം തന്നെ ഒരുപോലെ ആയതിനാൽ നമുക്ക് അത്രയൊരു വെയ്റ്റ് ഫീൽ ചെയ്യില്ല. ഇനി ഇതിൽ നിന്നും വളരെ മോശമായി എടുത്തു പറയാൻ കഴിയുന്ന ഒരു കാര്യം, ഇത്രയും വലിയൊരു ഫ്ലാഗ്ഷിപ്പ് മൊബൈൽ ഇറക്കിയതിൽ IP52 റേറ്റിംഗ് ആണ് ഇവർ ഇതിൽ നൽകിയിരിക്കുന്നത്. മിനിമം IP67 റേറ്റിംഗ് എങ്കിലും ഇവർക്ക് നൽകാമായിരുന്നു. അത് വലിയൊരു ഡിസപ്പോയിൻ്റ് തന്നെയാണ്. ഇതിൻ്റെ ബാറ്ററി സെക്ഷൻ പറയുകയാണെങ്കിൽ 125 W ഫാസ്റ്റ് ചാർജിംഗ് ആണ് വരുന്നത്. ഇത്രയും വലിയൊരു ഫാസ്റ്റ് ചാർജിങ് ആദ്യമായിട്ട് വരുന്നൊരു ഫോൺ കൂടിയാണ് മോട്ടറോളയുടെ മോട്ടോ എഡ്ജ് 30 അൾട്ര. ഇതിൻ്റെ ഫ്രെയിമുകൾ മെറ്റൽ ഫ്രെയിമാണ് വരുന്നത്. കൂടാതെ ഇതിൻ്റെ ബാക്ക് ഡിസൈൻ ഗ്ലാസ് മെയ്റ്റ് ബാക്ക് ഡിസൈനാണ് ഇതിൽ വരുന്നത്. ഗോറില്ല ഗ്ലാസ് 5 ആണ് ഇതിൻ്റെ ഡിസ്പ്ലേയിൽ വരുന്നത്. കൂടാതെ ഇതിൻ്റെ ബാക്ക് ഡിസൈനിലും ഗോറില്ല ഗ്ലാസ് 5 തന്നെയാണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു പ്രൊട്ടക്ഷൻ ഉള്ളൊരു ഫോൺ തന്നെയാണ് ഈ ഫോണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഇതിൻ്റെ പ്രോസസ്സിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ വരുന്ന ചിപ്സെറ്റ് 8+ Gen 1 എന്ന ഹൈ എൻഡ് ചിപ്സെറ്റാണ് ഇതിൽ വരുന്നത്. 4nm ചിപ്സെറ്റാണ്. അത്യാവശ്യം നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് ഇതിൽ നിന്നും ലഭിക്കുന്നതാണ്. ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും തന്നെ ലഭിക്കില്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഇതൊരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഫോൺ ആയതുകൊണ്ട് തന്നെ 3 വർഷത്തെ OS അപ്ഡേറ്റും 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിലവിൽ Android 12 ഈ ഫോൺ ഇറങ്ങുന്നത്. ഇനി ഇതിന് ക്യാമറ സെക്ഷൻ പറയുകയാണെങ്കിൽ മുൻ പറഞ്ഞതുപോലെ തന്നെ 200 MP മെയിൻ ക്യാമറയാണ് ഇതിൽ വരുന്നത്. സാംസങ്ങിൻ്റെ HP1 എന്ന സെൻസറാണ് ഇതിൽ വരുന്നത്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 50 MP അൾട്രാവൈഡ് ക്യാമറയും ആണ് മറ്റൊരു ക്യാമറ ആയിട്ട് വരുന്നത്. ഇതിൽ തന്നെ മാക്രോയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മൂന്നാമതായി വരുന്ന ക്യാമറ 12 MP പോർട്രേറ്റ് ക്യാമറയാണ്. ഇതിൽ 2x ടെലിഫോട്ടോയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ വീഡിയോ സെക്ഷൻ പറയുകയാണെങ്കിൽ 8K 30fps ഇതിന് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മാക്രോ സെക്ഷനിലും അൾട്രാവൈഡിലും 1080p 30fps ടെലിഫോട്ടോയിൽ 1080p 30fps സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സെൽഫി ക്യാമറ പറയുകയാണെങ്കിൽ 60 MP സെൽഫി ക്യാമറയാണ് വരുന്നത്. അത്യാവശ്യം വലിയൊരു ഡീറ്റെയിൽസ് നൽകുന്ന സെൽഫി ക്യാമറയാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഇതിൻ്റെ ബാറ്ററി സെക്ഷൻ പറയുകയാണെങ്കിൽ മുൻ പറഞ്ഞതുപോലെ തന്നെ ആദ്യമായിക്കൊണ്ട് 125 W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന 4610 mAh ബാറ്ററിയോട് കൂടിയിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഈ ഫോണിൽ ഇവർ നൽകിയിരിക്കുന്നത്. ഇതിൽ 50 W വയർലെസ് ചാർജിങ്ങും
ടൺ വാട്ടിൻ്റെ നോർമൽ റിവേഴ്സ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ മറ്റു ഘടകങ്ങൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിൽ വൈഫൈ വെർഷൻ 6E ആണ് വരുന്നത്. ബ്ലൂടൂത്ത് 5.2 NFC ഇതിൽ വരുന്നുണ്ട്. ഇതിൻ്റെ 5G ബാൻഡുകളെ പറ്റി പറയുകയാണെങ്കിൽ 13 ബാൻഡുകളാണ് ഇതിൽ വരുന്നത്. അത്യാവശ്യം നല്ലൊരു നെറ്റ്വർക്ക് കവറേജ് നമുക്കിതിൽ നിന്നും പ്രതീക്ഷിക്കാം. കൂടാതെ കരിയർ അഗ്രിഗേഷനും ഇതിൽ വരുന്നുണ്ട്. ഇതിൻ്റെ റാം വെർഷനായിട്ട് വരുന്നത് LPDDR5 ആണ്. കൂടാതെ സ്റ്റോറേജ് ആയിട്ട് വരുന്നത് UFS 3.1 വെർഷനാണ്. ഇതിൽ വരുന്ന വേരിയൻ്റ് എന്ന് പറയുന്നത് 8GB റാമും 128GB സ്റ്റോറേജുമായി വരുന്ന ഒരു വേരിയൻ്റ് മാത്രമാണ് ഇതിൽ വരുന്നത്. ഇതിൽ ഒരു പോരായ്മയായിട്ട് പറയാൻ കഴിയുന്നത് ഇത്രയും വലിയൊരു ഫ്ലാഗ്ഷിപ്പ് മൊബൈലിൽ 256GB വേരിയൻ്റ് വരുന്നില്ല എന്നുള്ളതാണ് ഒരു പോരായ്മയായിട്ട് നമുക്ക് കണക്കാക്കാം. ഇതിൻ്റെ പ്രൈസിങ്ങിൻ്റെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ ഇപ്പോൾ ഓഫറിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 55,000 ഇതിൻ്റെ റെഗുലർ പ്രൈസ് എന്ന് പറയുന്നത് 60,000 ആണ്. 55,000 അത്യാവശ്യം നല്ലൊരു ഫോൺ തന്നെയാണ് ഈ മോട്ടറോളയുടെ H30 Ultra. ഇനി ഈ ഒരു ഫോണിൻ്റെ മറ്റൊരു പ്രധാന ഫാക്റ്റ് എന്ന് പറയുന്നത് പൊതുവേ നിലവിൽ സാംസങ്ങിൻ്റെയും മറ്റ് പല ബ്രാൻഡുകളുടെയും ഫോണുകൾ അവർ ഇറക്കുന്ന സമയത്ത് അവർ കാർബൺ എമിഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ ചാർജർ എടുത്തു കളയുന്ന ഒരു പ്രവണത നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇതിൽ മോട്ടറോളക്കൊരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കാനുണ്ട്. ഇവർ റീസൈക്കിൾ മെറ്റീരിയലായിട്ടുള്ള കാർഡ് ബോർഡ് പെട്ടിയിലാണ് ഇവർ ഈ പെട്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിനാൽ തന്നെ ഒട്ടും കാർബൺ എമിഷൻ നമുക്ക് നൽകില്ലെന്നും നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഇവർ കാണിച്ച മാതൃക വലിയൊരു മാതൃക തന്നെയാണ്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. Thank you.